ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാലഡ് ആണ്. സാലഡ്, സമ്മർ സാലഡ്. ഇവിടുത്തെ ദുബായിത്തെ ചൂട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഇന്ന് എനിക്കൊരു ഡിന്നർ ഉണ്ട്. അപ്പൊ ഇന്ന് ഡിന്നറിന് ഞാൻ കൊണ്ടുപോകുന്നത് രണ്ട് തരം സാലഡ് ആണ്, സമ്മർ സാലഡ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഒന്ന് വാട്ടർമെലൺ കൊണ്ടും ഇന്നൊന്ന് പാസ്ത കൊണ്ടും, അങ്ങനെയുള്ള രണ്ട് സാലഡ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ എപ്പോഴും നമ്മള് കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു ഡിന്നറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടിയൊക്കെ ആണ് നിങ്ങളുടെ വീട്ടിലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉള്ള സാലഡ്സ് ഉണ്ടാക്കി നോക്കൂ, ഒരുപാട് ഇഷ്ടമാവും. അപ്പൊ വരൂ, നമുക്ക് ഫസ്റ്റ് സാലഡ് കാണാം, വാട്ടർമെലൺ സാലഡ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർമെലൺ സാലഡാണ്. വാട്ടർമെലൺ സാലഡ് എന്ന് പറയുന്നത് ആ ചീസൊക്കെ വന്നിട്ട് സൂപ്പറായിരിക്കും. ഒരു സ്ലൈസ്, വലിയ സ്ലൈസ് 1 kg വാട്ടർമെലൺ ആണ് ഞാൻ എടുക്കുന്നത്. 15 പേരുണ്ട് പാർട്ടിക്ക്, അപ്പോൾ എല്ലാവർക്കും ഒരു സ്കൂപ്പ് വെച്ചിട്ടെങ്കിലും വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ വാട്ടർമെലൺ കുരുവൊന്നും കുഴപ്പമൊന്നുമില്ല. കുരുവില്ലാത്ത വാട്ടർമെലൺ ആണെങ്കിൽ വളരെ ഉത്തമം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ വലിയൊരു ബൗൾ എടുത്തോളൂ. ഇതുപോലുള്ള സമ്മർ സാലഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയുക, ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. എന്താ കാര്യം വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ ചോയ്സ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പല റെസിപ്പീസും കാണിക്കാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വാട്ടർമെലൺ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തത് അതിൽ ചേരാൻ പോകുന്നത് കുക്കുംബറാണ്. ഞാൻ 2 cucumbers യൂസ് ചെയ്യുന്നത്. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കഴുകുക. കഴുകി കഴിഞ്ഞതിന് ശേഷം രണ്ടാക്കുക. രണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ കുരു നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് എടുത്ത് മാറ്റണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഓൾറെഡി വാട്ടർമെലൺ നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ചീസിനെ വല്ലാണ്ട് വെള്ളമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളിലത്തെ ഇത് എടുക്കുന്നത്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഒരു ഹാഫ് മൂണിൻ്റെ ഒരു ഷേപ്പിൽ ഇതുപോലെ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും ഭംഗിയുണ്ടാവും. സാലഡ് എപ്പോഴും കുറച്ച് കാണാൻ ഭംഗിയുള്ള രീതിയിൽ മുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ തിന്നായിട്ട് മുറിക്കുക. ഇതും കൂടിയിട്ട് ഈ ഒരു വാട്ടർമെലൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നാരങ്ങ. അതായത് ചെറിയ നാരങ്ങയായാലും വലിയ നാരങ്ങയായാലും നിങ്ങളുടെ ഒരു നമ്മുടെ ഈ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ചീവില്ലേ, അതിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ചീവി കൊടുക്കുക. അതിൻ്റെ മുകളിലത്തെ ആ ഒരു റൈൻഡ് മാത്രമേ നമുക്ക് വേണ്ടൂ, അതിൻ്റെ തൊലി മാത്രമേ നമുക്ക് വേണ്ടൂ. ആ തൊലിക്ക് ഭയങ്കര ഫ്ലേവറാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുരണ്ടിയെടുക്കുക. ഒരു 1.5 spoon ധാരാളം മതിയാവും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെറ്റ എന്ന് പറയുന്ന ചീസാണ്. ഇതൊക്കെ ഇവിടെ കിട്ടുമോ വിനി എന്ന് ചോദിക്കേണ്ട. ഫെറ്റ, മൊസറല്ല, ചെഡാർ എന്നൊക്കെ പറയണതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ചീസാണ്. നമുക്ക് പാലക്കാട് അടക്കം ഫെറ്റയൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ, വലിയ സൂപ്പർ മാർക്കറ്റ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫെറ്റ ചീസും കൂടി ഇതിലേക്ക് ഇടുക. വാട്ടർമെലൺ ആൻഡ് ഫെറ്റ ചീസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആൻഡ് അമേസിംഗ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ഫെറ്റ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അതിലേക്ക് ക്രംബിൾ ചെയ്തിട്ട് ഇടാട്ടുള്ളൂ. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പുതിന ഇലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇല നന്നായിട്ട് അങ്ങോട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇടുക. കുറച്ച് പുതിന ഇല ഞാൻ ബാക്കി വെക്കുന്നുണ്ട്, നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണം, അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ഡ്രസ്സിങ് എന്ന് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നോർമലായിട്ടുള്ള ലെമൺ ജ്യൂസ് മാത്രമാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി അതിൽ മധുരം ഉണ്ട്, ആ ചീസിൻ്റെ ഒരു ഉപ്പുണ്ട്, എല്ലാം കൂടിയിട്ട് ആ ക്രീമി ടെക്സ്ചർ എല്ലാം കൂടിയിട്ട് സൂപ്പർബായിരിക്കും. ഇതിൽ യൂസ് ചെയ്യുന്നത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്. നോർമലായിട്ടുള്ള സോൾട്ടും യൂസ് ചെയ്യാം, പക്ഷെ പിങ്ക് ഹിമാലയൻ സോൾട്ട് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അതിന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്യുന്നു. ടോസ് ചെയ്തതിന് ശേഷം ഞാൻ പാക്ക് ചെയ്യുകയാണ് ഡയറക്റ്റ് ആയിട്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിത് ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ ഉണ്ടാക്കി, സോ ദാറ്റ് ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് രാത്രിയാണ് ഡിന്നർ. അപ്പോൾ ഇത് അങ്ങനെയും ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുകയാണ്. സോ ഇതുപോലെ നിങ്ങൾ സാലഡ് ഉണ്ടാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം, നല്ല റിഫ്രഷിങ് ആയിരിക്കും, സൂപ്പർബ് ആയിരിക്കും. അപ്പോൾ മുകളിൽ ബാക്കിയുള്ള മിൻറ്റ് ലീഫും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചു. ഇതുപോലുള്ള ടിൻ അലുമിനിയം ഇതിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൊണ്ടുപോകാനും എളുപ്പമുണ്ടാവും. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് പാസ്ത സാലഡാണ്. പാസ്ത സാലഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ചെറി ടൊമാറ്റോസ് ഞാൻ പല കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരേ ഒരു കളറാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, നോ പ്രോബ്ലം. അതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം.
ഇതില് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഷെൽ പാസ്തയാണ്. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും വേവിച്ചിട്ട് എടുക്കാം. അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 15 പേരുടെ ക്രൗഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കുന്നത്. മൊസറല്ല ചീസ്, ഞാൻ മിനി മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ബോൾസ് അത് രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് പെസ്റ്റോ പേസ്റ്റാണ്. പെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അല്ല, നിങ്ങൾക്ക് പെസ്റ്റോ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാൾനട്ട് എല്ലാം യൂസ് ചെയ്തിട്ട് പെസ്റ്റോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഞാൻ പക്ഷേ ഈ ഒരു നല്ല ബ്രാൻഡിൻ്റെ പെസ്റ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഫ്ലേവറാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തു. അപ്പോൾ പെസ്റ്റോൻ്റെ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് ബോട്ടിലോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഇതിൽ വളരെ സിമ്പിളാണ്, ഡ്രസ്സിങ്സ് ഒന്നും അധികം തന്നെയില്ല, ഇൻഗ്രീഡിയൻസ് അധികം തന്നെയില്ല. ഇതെല്ലാം തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതൊന്നും തന്നെ കിട്ടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. സമ്മർ സാലഡ്സ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, വളരെ റിഫ്രഷിംഗ് ആണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും രാത്രി ആയാലും രാവിലെ ആയാലും നിങ്ങൾക്ക് ഒരു മീലായിട്ട് തന്നെ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഒരു വല്ലാണ്ട് വെയ്റ്റ് ലോസ് ചാലഞ്ചിനൊക്കെ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം നിങ്ങൾക്ക് കഴിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. വീണ്ടും ഞാൻ ഇതിലേക്ക് പിങ്ക് ഹിമാലയൻ സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ടിട്ടാൽ മതി, ബിക്കോസ് പെസ്റ്റോ മൊസറല്ല ചീസ് എല്ലാത്തിലും തന്നെ ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്യുന്നു. നല്ല അമേസിങ് ഫ്ലേവർ ആയിരിക്കും. ഫ്രഷ്, അതായത് ഗാർഡൻ ഫ്രഷ് ഫ്ലേവർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള സംഭവമാണ് ഇത്. നല്ല പോലെ ഇനി ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ മാറ്റുന്നു. മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നു. നോക്കൂ, ഞാൻ ഇതിൽ കാണിച്ച് തരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനിത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഡിന്നറിന് പോവുകയാണ് ചെയ്തത്. ഞങ്ങളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത ഒരു സാലഡാണ് ഡിന്നറിന്. എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങൾക്കും ഇത് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Tararara, Vinny's Kitchen.